തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് മധ്യകേരളത്തിലെ പ്രധാന വാർത്ത. മൂന്ന് മുന്നണികളും പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നുള്ള സൂചനകൾ അണികൾക്ക് ആവേശം പകരുന്നുണ്ട്. അതോടൊപ്പം മൂവാറ്റുപുഴ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. രണ്ടുപേർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മുൻവർഷങ്ങളിലേതുപോലെ കൊടുങ്ങല്ലൂരിൽ ഇന്നു മുതൽ തുടർച്ചയായി മൂന്ന് ദിവസം അന്നദാന യജ്ഞവും നടക്കുകയാണ്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഗുഡ് മോർണിംഗ്. ആദ്യം നമുക്ക് മധ്യകേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സുരേഷ്, മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വിശേഷങ്ങൾ തന്നെയാണ് മധ്യകേരളത്തിൽ നിന്നും നൽകുവാനുള്ളത്. പ്രധാനമായിട്ടും മധ്യകേരളത്തിൽ എറണാകുളം, തൃശൂർ, അതോടൊപ്പം ആലപ്പുഴ മണ്ഡലങ്ങൾ, കോട്ടയം മണ്ഡലങ്ങളാണ് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരങ്ങൾ ഉള്ള മണ്ഡലങ്ങൾ. ഇവിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. റോഡ് ഷോയിലടക്കം എൻഡിയുടെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിലടക്കം വലിയ രീതിയിലുള്ള പൊതുജന പങ്കാളിത്തം ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെയുണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ റോഡ് ഷോയിൽ വലിയ രീതിയിൽ സ്ത്രീ ജനങ്ങളുടെ പങ്കാളിത്തം അടക്കം ഉണ്ടായ സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ എൻഡിഎക്കുണ്ട്. ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് തൃശൂർ മണ്ഡലത്തിൽ, അതായത് തൃശൂരിൽ കരുവന്നൂരിൽ ഇരിങ്ങാലക്കുടയോട് ചേർന്നുള്ള ഭാഗത്ത് അവിടേക്ക് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് എത്തും, അവിടെയായിരിക്കും വേദി ഒരുക്കുക തുടങ്ങിയ സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയോട് SPG റിപ്പോർട്ട് തേടിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും പ്രധാനമന്ത്രി കൂടി എത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ അണികൾക്ക് അത് ആവേശമായി മാറുമെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗുബി വലിയ രീതിയിലുള്ള പ്രചാരണവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നുമില്ല. വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം NDA തൃശൂർ മണ്ഡലത്തിലുമുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി കൂടി എത്തുകയാണെങ്കിൽ അത് വോട്ട് കൂടുതൽ പിടിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ NDA. അത് എതിരാളികളെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും എന്തായാലും പ്രധാനമന്ത്രി എത്തുമോ എന്ന കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാലക്കാട്, ആലത്തൂർ അവിടുത്തെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എറണാകുളം മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായിട്ട് NDA സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ UDF LDF സ്ഥാനാർത്ഥികളും സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം NDA മഹിളാ സമ്മേളനം നടന്നിരുന്നു. വലിയ രീതിയിലുള്ള വനിതകളുടെ പങ്കാളിത്തം ആ സമ്മേളനങ്ങളിലൊക്കെ തന്നെ പ്രകടമായിരുന്നു. ഇതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷ NDA UDFന്റെ ഹൈബി ഈടനാകട്ടെ, അതോടൊപ്പം തന്നെ LDFന്റെ KJ ഷൈനാകട്ടെ, ഇരുവരും വലിയ രീതിയിലുള്ള പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. മിക്ക സ്ഥാനാർത്ഥികളും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. വീടുകൾക്കപ്പുറത്തേക്ക് വാഹന പര്യടനം അടക്കമുള്ള രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് പല സ്ഥാനാർത്ഥികളും കടക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് സമാനമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകുന്നു എന്നുള്ള വിശേഷങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മധ്യകേരളത്തിൽ നിന്നും നൽകുവാനുള്ളത്. മറ്റൊന്ന്, സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ്. കഴിഞ്ഞ ദിവസം 10 പേരെ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡിലാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2 പേർ നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഈ 2 പേർക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും അറസ്റ്റടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടക്കുക. അതോടൊപ്പം തന്നെ ഈ റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുവാനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കും പോലീസ് കടക്കുന്നുണ്ടെന്നാണ് സൂചന. എന്തായാലും ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ, അതായത് 10 പ്രതികളാണ് നിലവിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി നേരത്തെ റിമാൻഡിലായിട്ടുള്ളത്, ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുകയുള്ളൂ. കഴിഞ്ഞ ദിവസം പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സൂചനകൾ പ്രകാരമാണ് കൂടുതൽ പേർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന വിവരം കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതികളുടെ പക്കൽ നിന്ന് അവരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇയാളെ, അശോക് ദാസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. പക്ഷെ അത് ഈ പ്രതികൾ ഡിലീറ്റ് ചെയ്ത സാഹചര്യം കൂടിയുണ്ട്. അത് വീണ്ടെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസ് കടക്കുക. അതോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 2 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഉറപ്പിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കം.
നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഈ കൊടുങ്ങല്ലൂരിലെ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മീനഭരണ മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അത് തന്നെ മറ്റൊരു പ്രധാന വാർത്തയാണ് മധ്യകേരളത്തിൽ നിന്നും നൽകുവാനുള്ളത്. അശ്വതി കാവ്യതിണ്ടൽ മറ്റന്നാളാണ്. അശ്വതി കാവ്യതിണ്ടലിനോടനുബന്ധിച്ചുള്ള അന്നദാന യജ്ഞമാണ് ഇന്നു മുതൽ നടക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 3 ദിവസം കഴിഞ്ഞ എല്ലാ വർഷങ്ങളുമായി, അതായത് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ അന്നദാന യജ്ഞം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വനിതകൾ, അതായത് സ്ത്രീ ഭക്തജനങ്ങളാണ് ഈ അന്നദാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ കൊടുങ്ങല്ലൂരിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളുമാണ് ഈ അന്നദാന യജ്ഞം നടക്കുന്നത്. അശ്വതി കാവ്യതിണ്ടൽ മറ്റന്നാളാണ് നടക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അശ്വതി കാവ്യതിണ്ടലിന് വേണ്ടിയിട്ട് സ്ത്രീ ഭക്തജനങ്ങളും മറ്റ് ഭക്തജനങ്ങളും കാത്തിരിക്കുകയാണ്. എന്തായാലും കാവ്യതിണ്ടി നടയടച്ച ശേഷം 6-ാം ദിവസമാണ് നട തുറക്കുക. എന്തായാലും മീനഭരണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും കൂടുതൽ വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സുരേഷ്. ശരി, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.